നമസ്കാരം പവർ വിഷൻ വീക്ക്ലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ആര്യ ജോൺ. ഈ ആഴ്ചത്തെ പ്രധാന വാർത്തകൾ. അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ നോർത്ത് അമേരിക്കയുടെ 21ാമത് സമ്മേളനം ഡാളസിൽ സമാപിച്ചു. ജൂലൈ 22 ഭാരത ക്രൈസ്തവ രക്തസാക്ഷി ദിനമായി വേർതിരിച്ച് ആചരിച്ചു. ലുധിയാന സലിം താമ്രിയിൽ ടെമ്പിൾ ഓഫ് ഗോഡ് ചർച്ചിന്റെ സ്ഥാപക ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ സുൽത്താൻ മസിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ഇസ്രായേലിനോട് അമേരിക്കയ്ക്കുള്ള സ്നേഹാദരവുകളുടെ അടിസ്ഥാനം ദൈവവചനമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. വാർത്തകൾ വിശദമായി. അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ നോർത്ത് അമേരിക്കയുടെ 21ാമത് സമ്മേളനം ഡാളസിൽ സമാപിച്ചു. വടക്കേ അമേരിക്കയിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാവിശ്വാസികളുടെ വാർഷിക സമ്മേളനമായ AGIFNAയുടെ 21ാമത് അനുഗ്രഹീത സമ്മേളനത്തിന് ഡാളസ് പട്ടണം സാക്ഷ്യം വഹിച്ചു. കഴിഞ്ഞ 2 വർഷത്തെ നാഷണൽ ലോക്കൽ ഭാരവാഹികളുടെ അക്ഷീണ പരിശ്രമത്തിനും തയ്യാറെടുപ്പുകൾക്കും ഫലം കണ്ടുവെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അനുഭവമായിരുന്നു ജൂലൈ 20 ഈ ചതുർദിന സമ്മേളനം നാഷണൽ കൺവീനർ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പോൾ ദൃശ്യമായത്. തൻ്റെ ജീവിതത്തിൽ രോഗത്തിലും ഹൃദയ ശസ്ത്രക്രിയയിലും കൂടെയിരുന്ന് വഴി നടത്തിയ ദൈവം ഇങ്ങനെ ഒരു കോൺഫറൻസിന് സാരഥ്യം വഹിക്കുവാൻ പ്രാപ്തനാക്കിയതിൽ ഇദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രാരംഭ രാത്രിയിൽ പാസ്റ്റർമാരായ നിറ്റ്സൺ വർഗീസ്, വിജയ് സാംകുട്ടി എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചു. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നതായിരുന്നു കോൺഫറൻസിൻ്റെ ചിന്താവിഷയം. തുടർന്നുള്ള ദിവസങ്ങളിലെ രാത്രി യോഗങ്ങളിൽ പാസ്റ്റർമാരായ ജോഷു ജോൺസ്, രവി മാണി, V.T. എബ്രഹാം എന്നിവർ വചനം ഘോഷിച്ചു. യുവജന സമ്മേളനങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന മീറ്റിങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. സഹോദരിമാരുടെ സമ്മേളനത്തിൽ സിസ്റ്റർ കൊച്ചുമോൾ ജെയിംസ് പ്രധാന പ്രസംഗകയായിരുന്നു. അനുഗ്രഹീത ഗായകരായ സാമുവൽ വിൽസനും ചാർലി സാം ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ ക്വയർ ആത്മീയ ആരാധനാ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഞായറാഴ്ച നടന്ന സംയുക്ത ആരാധനയിൽ നാഷണൽ കൺവീനർ പാസ്റ്റർ K.C. ജോണിൻ്റെ നേതൃത്വത്തിൽ തിരുവത്താഴ ശുശ്രൂഷ നടന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ വലിയ പങ്കാളിത്തം എല്ലാ മീറ്റിങ്ങുകൾക്കും മാറ്റുകൂട്ടി. ക്രമീകൃതമായ രീതിയിൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതിൽ ഭാരവാഹികളും വിജയിച്ചു. ന്യൂസ് ഡെസ്ക് പവർവിഷൻ. കാനഡ സ്പിരിച്വൽ യൂത്ത് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 28, 29 തീയതികളിൽ സംഗീതാരാധനയും വചനഘോഷണവും നടക്കുന്നതാണ്. അവേക് ടൊറാൻഡോ എന്ന നാമകരണം ചെയ്തിരിക്കുന്ന സമ്മേളനങ്ങളിൽ പാസ്റ്റർ ബെനിസൺ മത്തായി മുഖ്യ പ്രഭാഷകനായിരിക്കും. 29 ശനിയാഴ്ച രാവിലെ മുതൽ തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒൻറ്റേറിയോ അബൻഡന്റ് ലൈഫ് അസംബ്ലിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനങ്ങളിൽ ഇൻസ്പിറേഷൻ ബാൻഡും പാസ്റ്റർ ചാർലി സാംബാബു നയിക്കുന്ന ഗാന ശുശ്രൂഷയും ഉണ്ടായിരിക്കും. സഭാപരിപാലന ശുശ്രൂഷയിൽ 50 വർഷം പിന്നിട്ട് പാസ്റ്റർ ബേബി വർഗീസിനെ ഡാളസിലെ പ്രത്യേക സമ്മേളനത്തിൽ സഭ ആദരിച്ചു. 1965 തിരുവചന സാക്ഷിയാകുവാൻ തീരുമാനം എടുത്തതിന് ശേഷം 1967 മുതൽ സഭാ ശുശ്രൂഷകനായി തീർന്ന ഇദ്ദേഹം കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും വിവിധ സഭകളിൽ കർത്താവിൻ്റെ വേലയിൽ ആയിരുന്ന ശേഷം 1973 അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് തുടർ വിദ്യാഭ്യാസത്തിനായി ഡെൻവർ പട്ടണത്തിൽ വന്നു. അവിടെ നിന്നും ന്യൂയോർക്കിൽ താമസമാക്കിയ ഇദ്ദേഹം അമേരിക്കയിലും സഭാ ശുശ്രൂഷകനായി. തുടർന്ന് ഡാളസിൽ കുടുംബത്തോടൊപ്പം വന്നെത്തിയ ഇദ്ദേഹം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ കൂടിവരവിന് തുടക്കക്കാരനായി. കഴിഞ്ഞ 36 വർഷങ്ങൾ IPC എബനേസർ എന്ന സഭയുടെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന ഇദ്ദേഹം ദൈവസഭയുടെ ദേശീയ ഉപാധ്യക്ഷനായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശക്തമായ നേതൃത്വ പാഠവും കൈമുതലായുള്ള ഇദ്ദേഹം വടക്കേ അമേരിക്കയിലെ വിവിധ മലയാളി പെന്തക്കോസ് കോൺഫറൻസുകളുടെ പ്രധാന സ്ഥാനവും അലങ്കരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയുടെ അർദ്ധശതാബ്ദി പിന്നിടുന്നതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്തോത്ര ശുശ്രൂഷ ജൂലൈ 15 സഭാമന്ദിരത്തിൽ നടന്നു. IPC മിഡ് വെസ്റ്റ് പ്രസിഡന്റ് പാസ്റ്റർ ഷാജി ഡാനിയൽ അധ്യക്ഷനായിരുന്ന സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലി പങ്കെടുത്ത് സംസാരിച്ചു. തിരുവചനത്തിൽ പറയപ്പെടുന്ന ദൈവഭൃത്യന്മാരായ യോശുവ, ഏലീശ, തിമത്തിയോസ് എന്നിവരെ പോലെ ഗുണങ്ങളുള്ള വ്യക്തിയാണ് പാസ്റ്റർ ബേബി വർഗീസ് എന്ന് പാസ്റ്റർ ഷിബു നെടുവേലി ആശംസാ പ്രസംഗത്തിൽ പ്രസ്താവിച്ചു. ചെറുതായി തുടങ്ങിയ പാസ്റ്ററിംഗ് കൊണ്ടുവലുതായി അവസാനിപ്പിച്ചു. ശുശ്രൂഷ എന്നത് ചെറുതായി ആരംഭിച്ച് വലുതായി അവസാനിപ്പിക്കുക. മോശയുടെ കൂടെ നടന്ന യോശുവ പിൽക്കാലങ്ങളിൽ ഖനാൻ പകുത്തു കൊടുക്കുന്നവനും സൂര്യനെയും ചന്ദ്രനെയും വിരൽത്തുമ്പിൽ നിർത്തുന്നവനുമായി തീർന്നു. ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലിശ ഇരട്ടിപ്പങ്ക് പ്രാപിക്കുന്നവനായി മാറി. പൗലോസിനോടുകൂടെ ചർമ്മ ലിപികളും പുതപ്പുകളും ചുമന്ന തീമോത്യോസ് പട്ടണം തോറും ഉൾപ്പന്മാരെ ആക്കി വെച്ചതുപോലെ ചെറിയ തോതിൽ ഡോക്ടർ തോമസ് മാത്യു പറഞ്ഞതുപോലെ ഒരു പന്ത വെള്ളത്തിൽ മുഖം കഴുകുകയും ഷെയ്യുകയും തോട്ടിലെ ഇല മാറ്റി വെള്ളം കുടിക്കുകയും ചെയ്ത പാസ്റ്റർ ബേബി വർഗീസിനെ ലോകം അറിയപ്പെടുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാക്കി തീർത്ത ദൈവത്തെ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ജീവിതത്തിലും ശുശ്രൂഷയിലും കുടുംബത്തിലും സഭയിലും ഒരുപോലെ വിജയം വരിച്ച ഒരാളായിരുന്നു ഇദ്ദേഹമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടി. മാധ്യമങ്ങളെയും സഭാ സംഘടനകളെയും പ്രതിനിധീകരിച്ച് വിവിധ വ്യക്തികൾ ആശംസ അറിയിച്ചു. ജൂലൈ 22 ഭാരത ക്രൈസ്തവ രക്തസാക്ഷി ദിനമായി ആചരിച്ച് വേർതിരിച്ചു. സുവിശേഷം നിമിത്തം മടികൂടാതെ ജീവൻ വരെയും വെച്ചു കൊടുക്കുവാൻ തയ്യാറായ രക്തസാക്ഷികളെ ആദരിക്കുവാൻ ജൂലൈ 22 ശനിയാഴ്ച ക്രിസ്ത്യൻ രക്തസാക്ഷി ദിനമായി ആചരിച്ചു. 2015 ജൂലൈ 15 ആരംഭിച്ച പെർസിക്യൂഷൻ റിലീഫ് എന്ന ക്രിസ്തീയ സംഘടനയാണ് ഈ സംരംഭത്തിന് പിന്നിൽ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതമാണെങ്കിലും സുവിശേഷത്തിനെതിരെ വിരോധികൾ അഴിച്ചുവിട്ട നികൃഷ്ട സംഭവങ്ങളാൽ ജീവൻ പൊലിഞ്ഞുപോയവരെയും അവരുടെ കുടുംബത്തെയും മറന്നു പോകാതിരിക്കുവാനാണ് ഇത്തരത്തിലുള്ള ഒരു ദിനാചരണമെന്ന് പെർസിക്യൂഷൻ റിലീഫ് സ്ഥാപകൻ ഇവാഞ്ചലിസ്റ്റ് ഷിബു തോമസ് പവർവിഷനോട് പറഞ്ഞു. അദ്ദേഹവുമായി ഞങ്ങളുടെ പ്രതിനിധി സാം മാത്യു നടത്തിയ അഭിമുഖത്തിലെ പ്രസക്ത ഭാഗങ്ങൾ. ആര്യ, ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ നേരിടേണ്ടിരുന്ന ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ മിഷണറിമാർ അല്ലെങ്കിൽ സുവിശേഷ കൊണ്ടുപോയ ഗ്രാമങ്ങളിൽ കടന്നുപോയ വ്യക്തികളിൽ സുവിശേഷ വിരോധികളുടെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ ക്രിസ്തു വിശ്വാസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സുവിശേഷത്തിന് വേണ്ടി സംസാരിപ്പാൻ ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ ഇല്ലായിരുന്ന സമയത്താണ് പെർസിക്യൂഷൻ റിലീഫ് 2015 ജൂലൈയിൽ ആരംഭിക്കുന്നത്. 2015 ജൂലൈയിൽ ആരംഭിച്ച പെർസിക്യൂഷൻ റിലീഫ് ദിനങ്ങൾ പിന്നിട്ടപ്പോൾ അനേക കേസുകൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വിവിധ കേസുകളിൽ ഇൻവോൾവ് ചെയ്യുകയും അതോടൊപ്പം അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ടാകുവാനും ഇടയായി തീർന്നു. ഇന്ന് നമ്മളോടൊപ്പം ന്യൂസ് റൂമിൽ ആയിരിക്കുന്നത് പെർസിക്യൂഷൻ റിലീഫിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഷിബു തോമസ് അവർക്കാണ്. പാസ്റ്റർ ഷിബു തോമസ്, 2015 താങ്കൾ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഭാരതത്തിലെ സ്ഥിതിവിശേഷങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നോ അല്ലെങ്കിൽ ഇപ്പോഴാണോ ക്രിസ്ത്യാനികൾ കൂടുതൽ ആക്രമണത്തിനിടയാകുന്നത്? ഇപ്പോഴാണ് കൂടുതൽ ഇടയാകുന്നത്. ബിക്കോസ് 2016 ഞങ്ങൾ ഏതാണ്ട് 348 കേസ് ഹാൻഡിൽ ചെയ്തു. ഇപ്പം ജൂലൈ 19 ഇന്ന് വി ഹവ് ഓൾറെഡി ടച്ച്ഡ് മോർ ദാൻ 370 കേസസ്. സോ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഇയർ സംഭവിച്ച കേസുകൾ ഓൾറെഡി ഇപ്പം ജൂലൈയിൽ തന്നെ നമ്മൾ ഓവർഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം സോ ദർ ഈസ് എ ഗ്രോത്ത് ഓഫ് ഓൾമോസ്റ്റ് 172% ആസ് ഫാർ ആസ് പെർസിക്യൂഷൻ ഇസ് കൺസേൺ. ആൻഡ് ദ മെയിൻ ഫോക്കസ് ഈസ് ഒരു സ്റ്റേറ്റ് മാത്രമല്ല, ഇത് വല്ലാതെ അങ്ങ് സ്പ്രെഡായി ഓൾ ഓവർ ഇന്ത്യ. നേരത്തെ ഓരോ പോക്കറ്റുകൾ മാത്രം ഉണ്ടായിരുന്നു, ഓരോ സ്റ്റേറ്റ്സ് ആയിരുന്നു. പക്ഷേ നൗ ഇറ്റ് ഹാസ് ബിക്കം ജനറൽ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഭാരതത്തിൽ മാറി വരുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് താങ്കൾ ഇന്ന് ഞങ്ങളോട് ഒപ്പം ആയിരിക്കുന്നത് ഈ വരുന്ന ജൂലൈ 22 പെർസിക്യൂഷൻ റിലീഫ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഭാരതത്തിലെ രക്തസാക്ഷികൾ ക്രൈസ്തവ രക്തസാക്ഷികളുടെ ഓർക്കുന്നതിനു വേണ്ടിയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടിയും അങ്ങനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയവരുടെ ഭവനങ്ങൾക്ക് ഒരു ആശ്വാസമായി തീരുവാൻ വേണ്ടിയിട്ട് ജൂലൈ 22 ഭാരത രക്തസാക്ഷി ദിനമായിട്ട് ക്രൈസ്തവ രക്തസാക്ഷി ദിനമായിട്ട് വേർതിരിക്കുന്നു. താങ്കൾക്ക് അതിനെപ്പറ്റി അല്പമായിട്ട് വിശദീകരിക്കാമോ? 22 ജൂലൈ 2017 ഇന്ത്യൻ ക്രിസ്ത്യൻ മാർട്ടിയർഡം ഡേ ആയിട്ട് ഞങ്ങൾ ഒബ്സർവ് ചെയ്യുക. വി ആർ കോമമറേറ്റിംഗ് ദാറ്റ്. എന്തുകൊണ്ട് 22 ജൂലൈ എടുത്തെന്ന് വെച്ചാൽ 22 ജൂലൈ 2016 ഒരു മോള് 14 വയസ്സുള്ള ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ അവൾ സ്കൂളിൽ പോകാൻ നേരത്ത് അവളെ പിടിച്ച് റേപ്പ് ചെയ്യുകയും അവളെ കൊല്ലുകയും ചെയ്തു. മുഖ്യ കാരണം കുടുംബം യേശുവിനെ തിരസ്കരിക്കാതെ ഇരുന്നുകൊണ്ട് കുടുംബത്തിനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി അവരിത് ചെയ്തു. ആ പൈതലിൻ്റെ പേര് ഞങ്ങൾ ഭാരത് കി ബേട്ടി എന്നാണ് അവളെ ടൈറ്റിൽ ചെയ്തേക്കുന്നത്. ആ കുടുംബത്തിൽ ഇനിയും 2 പെൺമക്കളുണ്ട്. അവർ പറഞ്ഞേക്കുവാക്കി നിങ്ങൾ യേശുവിനെ തിരസ്കരിച്ചില്ലെങ്കിൽ ഇത് ഇനിയും മറ്റു കുഞ്ഞുങ്ങളിലൂടെ സംഭവിക്കും. പക്ഷേ ആ കുടുംബം യേശുവിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് അവർക്കിതൊന്നും കാര്യമല്ല. പിതാവ് എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാക്കി എളുപ്പം എത്ര എളുപ്പം എൻ്റെ മോൾ അവിടെ എത്തി, എനിക്ക് ഒന്നുകൂടെ സന്തോഷമാണ്. ഞാൻ പോകാൻ ലേറ്റായി, അതുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി റെഡിയാന്ന്. അപ്പം 22 ജൂലൈ അതിനാണ് ഞങ്ങൾ ആ ഡേറ്റ് തിരഞ്ഞെടുത്തത്. സോ 14 വയസ്സുള്ളപ്പോൾ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിൽ സ്വീകരിച്ച നമ്മുടെ തന്നെ ഭാരതത്തിലെ നമ്മൾ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന ഭാരതത്തിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ ചരിത്രത്തിൽ അതിൻ്റെ പിന്നോടിയോടെയാണ് ഇപ്പോൾ ഈ രക്തസാക്ഷി ദിനം ആചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2014 താങ്കളുടെ കണക്കിൽ ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി എത്ര പേർ ജീവൻ കൊടുക്കേണ്ടി വന്നു? 8-ൽ കൂടുതൽ പേര് ജീവൻ കൊടുക്കേണ്ടി വന്നു. 2014 ദൈവദാസന്മാർ ഛത്തീസ്ഗഡിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, ഈസ്റ്റ് ഗോദാവരി ജംഗലിലുണ്ട്, ഇങ്ങനെ അനേക സ്ഥലത്ത് 8-ൽ കൂടുതൽ കേസ് ഞാൻ ലാസ്റ്റ് ഇയർ റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഓൾറെഡി 3 പേര് രക്തസാക്ഷിയായി. അതെ, പാസ്റ്റർ പറയുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ സുൽത്താൻ മസീഹ് എന്ന് പറയുന്ന പാസ്റ്റർ അതിദാരുണമായി കൊല്ലപ്പെട്ടത്, അതിനെപ്പറ്റി താങ്കൾക്ക് ഇത് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാസ്റ്റർ സുൽത്താൻ മസീഹ് വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് വീടിൻ്റെ വെളിയിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നുകൊണ്ടിരുന്നപ്പോൾ 2 സിഖ് പേര് മോട്ടോർ സൈക്കിൾ വന്നു. അത് ഞാൻ സ്പെസിഫിക്കലി DGP അറോറ സാബിനോട് സംസാരിച്ചപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു വാട്ട് വാസ് ദി അറ്റയർ ഓഫ് ദ പീപ്പിൾ ഹു ഷൂട്ടഡ് ഹിം. അപ്പോൾ അവർ പറഞ്ഞു 2 സിഖ് ആൾക്കാർ ആ മോട്ടോർ സൈക്കിൾ വന്ന്, ഇതുവരെ കാരണം മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ റിലീജിയസ് ഇതാന്ന് പറഞ്ഞ്. അതിന് മുമ്പേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഗുരു ഗോവിന്ദ് സന്തിനെയും പിന്നെ യേശുവിനെ പറ്റി അവർ തെറ്റ് സംസാരങ്ങൾ പറഞ്ഞു, അതൊത്തിരി വൈറലായി. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഒത്തിരി പാത്തറ്റിക്കാണ്. ബട്ട് വി ഡോണ്ട് നോ വാട്ട് ഈസ് ദി എക്സാക്ട് റീസൺ. ഇതിനെയായിട്ട് അവർ കണ്ടുപിടിച്ചിട്ടില്ല. ദേ സ്റ്റിൽ ഡൂയിങ് ഇറ്റ്. 20 വർഷത്തിൽ കൂടുതൽ അവിടെ ശുശ്രൂഷിക്കുന്ന ഒരു നല്ല മാതൃകയായിരുന്ന ഒരു ദേവദാസനായിരുന്നു, അതാണ് ഞങ്ങൾ അറിഞ്ഞത്. അതെ, ഈ രക്തസാക്ഷി ദിനമായിട്ട് ജൂലൈ 22 ആചരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. അതിന് കൂടുതലായിട്ട് ഇങ്ങനെ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വചനത്തിന് വേണ്ടിയിട്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഉദ്ധരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ പെർസിക്യൂഷൻ റിലീഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? പെർസിക്യൂഷൻ റിലീഫ് ജൂലൈ 2015 തുടങ്ങിയ ദിവസം തൊട്ട് എല്ലാ മാർട്ടിയേർഡ് ഫാമിലീസിനെയും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തേക്കുക. അവരെ ഞങ്ങൾ കുമ്മനാട് കൺവെൻഷനിലും AG ജനറൽ കൺവെൻഷനും അവരെല്ലാം സമ്മാനിച്ചു. അതുകൂടാതെ അവർക്ക് ഇനീഷ്യലി എല്ലാ മാസവും അവരുടെ എക്സ്പെൻസസ് ഞങ്ങൾ ബിയർ ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാനൊരു പേര് എടുക്കണം, ബിക്കോസ് ഈ ഡാലസ് പട്ടണത്തിൽ തന്നെ ഡോക്ടർ ജെയിംസ് ബെഞ്ചമിൻ ആ കുടുംബങ്ങളെ മുഴുവനും, ജെയിംസ് ബെഞ്ചമിനും ജൂൺ ബെഞ്ചമിനും ആ കുടുംബങ്ങളെ മുഴുവനും സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അനേക കുടുംബങ്ങൾ ഇതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഫിനാൻഷ്യലിയും അവരുടെ പിള്ളേരുടെ എഡ്യൂക്കേഷനും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ വി ഹവ് ജസ്റ്റ് അബ്സോർബ്ഡ് ദം ഇൻ ടു ദ ഫാമിലി. അങ്ങനെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് ഒരു ഫാമിലി മാത്രമേ അങ്ങനെ സ്പോൺസർ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എത്രത്തോളം ചിലവ് ഒരു മാസത്തിൽ പെർസിക്യൂഷൻ റിലീഫിന് ഇതിനു വേണ്ടി മാത്രം ചിലവാക്കേണ്ടി വരും? ഒരു വിഡോസിന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഒരു മിനിമം ഒരു 50,000 rupees എങ്കിലും മാസം ഈ കുടുംബങ്ങൾക്ക് വി ഹാവ് ടു സ്പെൻഡ്. ആൻഡ് അനേക കുടുംബങ്ങളുണ്ട്, പക്ഷേ ഡോക്ടർ ജെൻസനോട് സ്പെസിഫിക്കലി ദ ലോർഡ് സ്പോക്ക് ടു ഹിം. And that's the reason he offered. There are many other families who are supporting in many other ways. Like ഞങ്ങൾ കോളേജുകളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യൻ കോളേജുകളുമായിട്ട്, സ്കൂളുകളായിട്ട്, ഈവൻ IIT സ്കൂളുകളായിട്ടും വേറെ കോളേജുകളായിട്ട് ഞങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവരിവരുടെ കുഞ്ഞുങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ഏത് പഠിത്തം വേണമെങ്കിലും, എഞ്ചിനീയർ ആയാലും മെഡിസിൻ ആയാലും നഴ്സ് ആയാലും ഏത് കാര്യത്തിന് വേണ്ടി അവർ പഠിപ്പിക്കാമെന്ന് ഞങ്ങളൊരു ഉടമ്പടി ഈ കോളേജുകളുമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പിള്ളേർക്ക് വേണ്ടി. ഷിബു തോമസ്, താങ്കളും താങ്കളുടെ ടീമും ചെയ്യുന്ന ഈ പ്രവർത്തനം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഒരു ശബ്ദമില്ലാതിരുന്ന സമയത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുവാനും അതിൻ്റെ പേരിൽ ചെയ്യുന്ന, പ്രത്യേകിച്ച് രാഷ്ട്രീയ ഭാഗം അല്ലെങ്കിൽ സർക്കാർ തലങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് താങ്കളുടെ ടീം ചെയ്യുന്ന ഈ സേവനം വളരെ ആശംസനാർഹമാണ്. എന്തെങ്കിലും ഈ അവസരത്തിൽ പെർസിക്യൂഷൻ റിലീഫിൻ്റെ പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയാനുണ്ടോ? 22 ജൂലൈയിൽ നിങ്ങൾ എവിടെ ആയാലും ഒരു 3 മിനിറ്റ് മിനിമം സ്റ്റോപ്പ് ഓവർ ചെയ്ത് ഫാമിലി ആയിട്ടോ സഭയായിട്ടോ കമ്മ്യൂണിറ്റി ആയിട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട 3 കാര്യമാണ്. ഒന്ന്, രക്തസാക്ഷിയായ കുടുംബങ്ങളെ നിങ്ങൾ ഓർത്ത് അവരെ ബലപ്പെടുത്തുവാനും അവർ പിന്മാറണം. ബിക്കോസ് അനേക രക്തസാക്ഷി ആയ ദൈവദാസന്മാരുടെ ഭാര്യമാർ സഭകളുടെ ചാർജ് ഏറ്റെടുത്തേക്കുക. ബിക്കോസ് ദൈവദാസന്മാർക്ക് അവിടെ പോകാൻ പേടിയാകുന്നുണ്ട്. സുസാനയും പിന്നെ സോനാമത്തിയും ഇവർ 2 സിസ്റ്റേഴ്സും അവരുടെ ഭർത്താവന്മാരുടെ സഭകളെ ഏറ്റെടുത്ത് അവർ തന്നെ നടത്തുക. അവർ ബലത്തോട് മുന്നോട്ട് പോകുവാനും. 2ാമത്തെ കാര്യം, പീഡ അനുഭവിക്കുന്ന ദൈവസഭ ഭാരതത്തിലെ വിശ്വാസികളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. 3ാമത്തെ കാര്യം, ഈ നമ്മുടെ യുദ്ധം മാംസവും രഥങ്ങളോടും അല്ല. അപ്പോൾ മനുഷ്യനെ ഒരിക്കലും വെറുക്കൽ, അതായത് പാർട്ടി ആയാലും ഏത് ഓർഗനൈസേഷൻ ആയാലും നമ്മൾ അവരെ വെറുക്കാതെ അവരെ സ്നേഹിച്ച് നമ്മുടെ സ്ട്രഗിൾ പിശാചുമായിട്ടാണ്, നമുക്ക് മനുഷ്യനുമായിട്ടൊന്നുമില്ല. സോ അവർ സ്ട്രഗിൾ ഇസ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി സഭ വിശേഷമായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങിയത്. ഓഗസ്റ്റ് 15-ന് PYPA ആലപ്പുഴ മേഖലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന വാഹന റാലി നടക്കുന്നതാണ്. ഉച്ചയ്ക്ക് 1:30-ന് മാവേലിക്കര തട്ടാരമ്പലത്തിൽ നിന്നും ആരംഭിക്കുന്ന വാഹന റാലിയിൽ മേഖലയിലെ എല്ലാ സെന്റർ ഏരിയ പ്രവർത്തകരും പങ്കെടുക്കും. വൈകുന്നേരം 4 മണിയോടെ ആലപ്പുഴ കളർകോട് ജംഗ്ഷനിൽ അവസാനിക്കുന്ന റാലിക്ക് അനന്തരം അഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് തേനിലും മധുരം 2017 എന്ന പേരിൽ ക്രിസ്തീയ ഗാനശുശ്രൂഷയും ഉണ്ടായിരിക്കും. പ്രശസ്ത ക്രിസ്തീയ ഗായകരായ വിജയ് ബെനഡിക്, ജെയ്സൺ സോളമൻ കോട്ടയം, സിസ്റ്റർ ജിജി സാം, സിസ്റ്റർ ലിജി യേശുദാസ് എന്നിവർ ഗാനശുശ്രൂഷയിൽ പങ്കെടുക്കും. പൊതുമീറ്റിംഗിൽ PYPA സംസ്ഥാന പ്രസിഡന്റ് ബ്രദർ സുധി എബ്രഹാം അധ്യക്ഷത വഹിക്കുകയും ബ്രദർ ടിനോ ജോർജ് മുഖ്യ സന്ദേശവും നൽകും. മേഖലയിലുള്ള സെന്റർ ശുശ്രൂഷകന്മാരായ പാസ്റ്റേഴ്സ് M.V. വർഗീസ്, എബ്രഹാം ജോർജ്, തോമസ് ഫിലിപ്പ്, ജോൺ കെ മാത്യു, ജേക്കബ് ജോൺ എന്നിവരെ മേഖലാ PYPA ആദരിക്കും. പ്രസംഗവേദിയിൽ 50 വർഷം പൂർത്തീകരിച്ച IPC ജനറൽ സെക്രട്ടറി പാസ്റ്റർ K.C. ജോണിനെ സ്റ്റേറ്റ് PYPA-യുടെ പേരിൽ ആദരിക്കും. ആലപ്പുഴ മേഖലാ യുവജന പ്രവർത്തകർ നേതൃത്വം നൽകുന്ന ഈ സംരംഭത്തിന് ബ്രദർ വെസ്ലി P. എബ്രഹാം ആലപ്പുഴ പ്രോഗ്രാം കൺവീനറായി പ്രവർത്തിക്കുന്നതാണ്. വീക്കിലി അപ്ഡേറ്റ്സിൽ ഇനിയൊരു ഇടവേള. Are you looking for cheap flights or planning a dream vacation? Well, guess what? BookorTrip is here to offer excellent flights and great vacations at the best price. Instead of spending hours searching, get flights and vacations of your choice with great savings in just a matter of seconds. Log on to BookorTrip, type in your destination, your travel date. BookorTrip shows you more than 700 airlines and allows you to choose your favorite holiday package from the Caribbean cruises to the Alps. Or speak to our experts. Dial 1-800-313-8138 to get exclusive deals. Oh, great, my coffee's still hot. That's all it takes. So, where are you traveling next? Travel for less, bookortrip.in. തുടരുന്നു. 23-ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡ് കോൺഫറൻസ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ജൂലൈ 14-ന് ഹ്യൂസ്റ്റണിൽ വെച്ച് നടന്ന സഭയുടെ ദേശീയ പൊതുസമ്മേളനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രസിഡന്റായി ഒക്കലഹോമ ഗ്രേസ് പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ് റിച്ചാർഡും, വൈസ് പ്രസിഡന്റായി ചാറ്റനൂഗ കോർണർസ്റ്റോൺ ചർച്ച് സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ ഫിജോയ് എൽ. ജോൺസൺ, സെക്രട്ടറിയായി ഡാളസ് സ്വദേശി വിജു തോമസ്, ട്രഷറർ ബ്രദർ ഡേവിഡ് കുരുവിള ന്യൂയോർക്ക്, യൂത്ത് കോർഡിനേറ്റർ ഇവാഞ്ചലിസ്റ്റ് ബെഞ്ചമിൻ വർഗീസ് അറ്റ്ലാന്റ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2018 ജൂലൈയിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഈ കുടുംബ സംഗമത്തിന്റെ നാഷണൽ മീഡിയ കോർഡിനേറ്ററായി ബ്രദർ ഫിലിപ്പ് തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു. 15-ാമത് IPC ഫാമിലി കോൺഫറൻസ് ജൂലൈ 27-ന് ന്യൂജേഴ്സിയിൽ ആരംഭിക്കും. ന്യൂജേഴ്സി ചെറിഹിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് വിശ്വാസ സമൂഹത്തിന്റെ 4 ദിനങ്ങളിലെ ഒത്തൊരുമ സമ്മേളനത്തിന് വേദിയാകുന്നത്. ആരാധനയ്ക്കും വചന ശുശ്രൂഷയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന കോൺഫറൻസ് എന്ന നിലയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ അത്ഭുതപൂർവമായ വളർച്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടുവരുന്നത്. Ephesians 5:6 പ്രതിപാദിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ എന്ന മുഖ്യ ചിന്താവിഷയം ആസ്പദമാക്കി പാസ്റ്റർമാരായ K.J. തോമസ് കുമ്മളി, ഷിബു തോമസ് ഒക്കലഹോമ, ജേക്കബ് മാത്യു, സാം ജോർജ്, വത്സൻ എബ്രഹാം എന്നിവർ മലയാളം വിഭാഗം സമ്മേളനങ്ങളിലും റവറൻ മൈക്കിൾ പാറ്റ്സ് യുവജന സമ്മേളനങ്ങളിലും മുഖ്യ സന്ദേശകരായിരിക്കും. സഹോദരിമാരുടെ മീറ്റിംഗിൽ സിസ്റ്റർ ജെസ്സി ജെയ്സൺ വചന ശുശ്രൂഷ നടത്തുന്നതാണ്. കോൺഫറൻസ് സ്ക്വയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ ജോസഫ് വില്യംസ് നാഷണൽ കൺവീനർ, ബ്രദർ വർഗീസ് ഫിലിപ്പ് സെക്രട്ടറി, ബാബു കുടുന്ധറ ട്രഷറർ, വെസ്ലി ആലമൂട്ടിൽ യൂത്ത് കോർഡിനേറ്റർ, സിസ്റ്റർ എൽസി കുടുന്ധറ ലേഡീസ് കോർഡിനേറ്റർ എന്നിവരാണ് ഈ വർഷത്തെ നാഷണൽ ഭാരവാഹികൾ. സമ്മേളനത്തിന്റെ വിവിധ സെക്ഷനുകൾ PowervisionUSA.com-ൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതാണ്. ലുധിയാന സലം താമ്രയിൽ ടെമ്പിൾ ഓഫ് ഗോഡ് ചർച്ചിന്റെ സ്ഥാപക ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ സുൽത്താൻ മസിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ഇദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു. ജൂലൈ 15 ശനിയാഴ്ച രാത്രി 8:45-ന് പാസ്റ്റർ മസി ആരാധനാലയത്തിന് പുറത്ത് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ ബൈക്കിൽ വന്ന മുഖം മൂടിധാരികളായ ഇരുവർ സംഘമാണ് ഇദ്ദേഹത്തിന് നേരെ നിറയൊഴിച്ചത്. കഴുത്തിനും കണ്ണിന് താഴെയും വെടിയേറ്റ ഇദ്ദേഹത്തെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അത്യാഹിതത്തിൽ തന്നെ മരിച്ചിരുന്നു. സംസ്കാരം ജൂലൈ 17 വൈകിട്ട് സഭാ സെമിത്തേരിയിൽ നടത്തി. കഴിഞ്ഞ 30 വർഷമായി ഈ പ്രദേശത്ത് പാർത്ത് 25ലധികം വർഷമായി സജീവ സഭാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പോരുകയായിരുന്നു പാസ്റ്റർ മസി. സുവിശേഷ വേലയോടൊപ്പം ദേശവാസികളായ കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂളും ഇദ്ദേഹത്തിൻ്റെ ചുമതലയിൽ നടന്നു വന്നിരുന്നു. ഇതിനു മുന്നമേ തൻ്റെ ജീവന ഭീഷണിയോ എതിരാളികളോ ഉണ്ടായിരുന്നുവോ എന്ന് വ്യക്തമല്ല. സംഭവം നടന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നുവെങ്കിലും കൊലയാളികളുടെ മുഖം വ്യക്തമല്ലാതെയിരുന്നതിനാൽ ഇവരെപ്പറ്റി പോലീസിന് യാതൊരു അറിവും ഇല്ലെന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്നാൽ കുറ്റവാളികളെ കണ്ടെത്തുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന കാരണത്താൽ ക്രൈസ്തവ വിശ്വാസികൾ 16 ഞായറാഴ്ച ലുധിയാനയിലെ ജലന്ധർ ബൈപ്പാസ് റോഡ് ഉപരോധിച്ചിരുന്നു. ഇസ്രയേലിനോട് അമേരിക്കയ്ക്കുള്ള സ്നേഹാദരവുകളുടെ അടിസ്ഥാനം ദൈവവചനമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. ഇസ്രായേലിനെ പിന്തുണക്കുന്ന ക്രൈസ്തവരുടെ സംഘടനയായ ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോർ ഇസ്രായേലിൻ്റെ 12ാമത് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു പെൻസ്. ഇസ്രയേൽ അനുഭാവികളായ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അമേരിക്കൻ തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിച്ച ഉച്ചകോടിയിൽ പങ്കെടുത്തു. പ്രസിഡന്റ് ട്രംപിൻ്റെ ഭരണത്തിൽ ലോകത്തിന് മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും അമേരിക്ക ഇസ്രയേലിനോടൊപ്പം ആണെന്ന കാര്യം മനസ്സിലാകുമെന്നും താനും പ്രസിഡന്റും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലിലെ അമേരിക്കൻ എംബസി ടെൽ അവീവിൽ നിന്നും ജെറുസലേമിലേക്ക് മാറ്റുമെന്നും അമേരിക്ക ഇസ്രയേലിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്നും ഇദ്ദേഹം ഉറപ്പു നൽകി. കർണാടക യുണൈറ്റഡ് പെന്തക്കോസ് ഫെലോഷിപ്പിന്റെ ഐക്യസംഗമവും സ്നേഹവിരുന്നും നടന്നു. കർണാടകയിലെ പെന്തക്കോസ് വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയും ആത്മീക കൂട്ടായ്മയായ കർണാടക യുണൈറ്റഡ് പെന്തക്കോസ് ഫെലോഷിപ്പിന്റെ ഐക്യസംഗമവും സ്നേഹവിരുന്നും നടന്നു. ജൂലൈ 17 കമ്മനഹള്ളി എംപയർ ഹാളിൽ വെച്ച് നടന്ന സമ്മേളനത്തിന് സംഘടനാ വൈസ് പ്രസിഡന്റ് CG ബാബൂസ് അധ്യക്ഷനായിരുന്നു. മുഖ്യധാര പെന്തക്കോസ് സഭാക്കളിൽ നിന്ന് കർണാടകയിലെ വിവിധ പെന്തക്കോസ് സഭാ നേതാക്കൾ, യുവജന സംഘടനാ നേതാക്കൾ, വിശ്വാസികൾ എന്നിവർ പങ്കെടുത്തു. KUPF സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ TD തോമസ്, സെക്രട്ടറി ഡോക്ടർ KV ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡ് ഇൻ നോർത്ത് അമേരിക്കയുടെ 21ാമത് സമ്മേളനം ഡാളസിൽ സമാപിച്ചു. ജൂലൈ 22 ഭാരത ക്രൈസ്തവ രക്തസാക്ഷി ദിനമായി വേർതിരിച്ച് ആചരിച്ചു. ലുധിയാന സലിം താമ്രിയിൽ ടെമ്പിൾ ഓഫ് ഗോഡ് ചർച്ചിന്റെ സ്ഥാപക ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ സുൽത്താൻ മസിയെ അജ്ഞാതർ വെടിവെച്ചു കൊന്നു. ഇസ്രായേലിനോട് അമേരിക്കയ്ക്കുള്ള സ്നേഹാദരവുകളുടെ അടിസ്ഥാനം ദൈവവചനമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞ് നമസ്കാരം.